നമസ്കാരം, ഞാൻ രാഘേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വാഹനത്തിൽ എ സി ഇട്ട് വാഹനം ഓടിക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ നല്ല രീതിക്ക് കൂളിംഗ് വരുന്നുണ്ട്, ബാക്കിൽ കൂളിംഗ് വളരെ കുറവാണ്. ഇത് കുറച്ചു പേരെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ദൈവം ബാക്കിലാണ് ഇരിക്കുന്നത്. നമ്മുടെ വാഹനത്തിൽ പുറകെ ഇരിക്കുന്ന സമയത്ത് വളരെ കൂളിംഗ് കുറവ് ആകാനുള്ള ചാൻസസ് ഉണ്ട്. അത് പലരും കമൻ്റായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് പേർക്ക് അത് എങ്ങനെയാണെന്നുള്ള വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ലെന്നുണ്ടെങ്കിൽ അത് ഒന്നുകൊണ്ടൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരുന്നത്. കണ്ടിട്ടുള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് കാണുക. അതായത് പുറകെ ഇരിക്കുന്ന വ്യക്തികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ വാഹനത്തിൽ ഈ സെന്റർ എ സി വെന്റ് കൊടുത്തിരിക്കുന്നത് നടുക്കുള്ള എ സി വെന്റ് ശരിക്കും പറഞ്ഞാൽ ബാക്കിലേക്കും റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ശരിക്കും നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പാസഞ്ചേഴ്സിനും വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ അത് ഏത് രീതിക്ക് വേണമെങ്കിലും മാറ്റിയിടാൻ സാധിക്കും. പക്ഷെ എന്നാൽ ഏറ്റവും കൂടുതൽ സെന്റർ വരുന്ന ഈ ഒരു പോർഷനിലോട്ട് തന്നെയാണ്, അതായത് ഈ ഒരു പോർഷനിലോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് അത് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള വെന്റും കൂടെ നമുക്ക് ബാക്കിലുള്ളവർക്ക് വേണ്ടി കൊടുക്കാൻ സാധിക്കും. കൊടുക്കാനെന്ന് ഞാൻ ഉദ്ദേശിച്ച വേറൊരു സെൻസിലല്ല, അതായത് അവർക്കും കൂടെ ഫ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യം വാഹനത്തിൽ കയറി ഇരിക്കും, രണ്ട് സൈഡിൽ അതായത് നമ്മുടെ റൈറ്റ് സൈഡില് ലെഫ്റ്റ് സൈഡിൽ രണ്ട് എ സിയുടെ വെന്റ് നമ്മുടെ ഫേസിലോട്ട് ആക്കി വെക്കും. നമ്മുടെ ഫേസിലോട്ട് ആക്കി വെക്കുമ്പോൾ സംഭവിക്കുന്ന എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തണുപ്പ് തോന്നും. എന്നാൽ വാഹനത്തിൻ്റെ ബാക്കിൽ തണുപ്പ് അല്ലെങ്കിൽ എയറിൻ്റെ ഫ്ലോ കുറച്ച് കുറവാണ്. കാരണം ബാക്കിൽ റിയർ എ സി വെന്റ് ഇല്ലാത്ത മോഡൽസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ മോഡൽസിൻ്റെ റിയറിന് എ സി വെന്റ് വരുന്നില്ല. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ കൂടെ കൂട്ടിയാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് പറഞ്ഞാൽ, എല്ലാ വെന്റുകളും അതായത് സെൻറ്റർ വെന്റ് ആണെങ്കിലും റൈറ്റ് സൈഡിലാണെങ്കിലും ലെഫ്റ്റ് സൈഡിലാണെങ്കിലും നേരെ ബാക്കിലത്തെ പൊസിഷനിലോട്ട് വെക്കുക, അല്ലെങ്കിൽ കുറച്ച് ടോപ്പിലത്തെ പൊസിഷനിലോട്ട് വെക്കുക. ഞാനൊന്ന് കാണിച്ചു തരാം, കാരണം ഞാൻ പറയുന്ന കഴിഞ്ഞ് വ്യക്തമായിട്ട് നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. അതേണ്ടേ, ഇപ്പം എ സിയുടെ ഈ ഒരു വെന്റ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബാക്കിലോട്ട് ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് പൊക്കി വെച്ചാലും മതി, അല്ലെങ്കിൽ നേരെ ബാക്ക് സൈഡിലോട്ട് ഫ്ലോ കിട്ടുന്ന രീതിക്ക് സെറ്റ് ചെയ്യുക. ഇതും നേരെ ഞാൻ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിലെ നേരെ പുറകിലോട്ട് പൊക്കോളും. അപ്പം ഇങ്ങനെ ബാക്കിലോട്ട് ഫ്ലോ പോയി കഴിഞ്ഞാൽ പുറകെ ഇരിക്കുന്നവർക്ക് നല്ല സുഖമായിട്ട് തണുപ്പ് കിട്ടുന്നതായിരിക്കും. അകത്തെ ടെമ്പറേച്ചർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ബാക്കിൽ കിട്ടുന്ന അതേ തണുപ്പ് തന്നെയായിരിക്കും നമുക്ക് ഇവിടെ ഫ്രണ്ടിലും ഫീൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് മനസ്സിലാവും എത്രത്തോളം തണുപ്പ് അല്ലെങ്കിൽ എത്രത്തോളം കാറ്റ് ബാക്കിലോട്ട് പോകുന്നുണ്ട്, എത്ര തണുപ്പ് ബാക്കിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ വാഹനത്തിനകത്ത് ഇരിക്കുന്ന 5 പേർക്കും സുഖമായിട്ട് ഒരേ ടെമ്പറേച്ചർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മൾ വാഹനത്തിനകത്ത് പലരും കയറി കഴിഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് നമ്മുടെ സൈഡിലോട്ട് വെക്കും, ഇതും നമ്മുടെ സൈഡിലോട്ട് ഇങ്ങനെ വെക്കും. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും മാത്രമാണ് തണുപ്പ് കിട്ടുന്നത്. അപ്പം അങ്ങനെ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഇരിക്കുന്നവർക്ക് കിട്ടത്തില്ല. ചിലർ പറയും, ചിലർ പറയാതെ ചൂടൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കും. കാരണം ബാക്കിലത്തെ 3 ഗ്ലാസ് വഴിയാണ് ചൂട് അകത്തോട്ട് വരുന്നത്. അതായത് ബാക്ക് റൈറ്റ് സൈഡിലെ ഗ്ലാസ്, ലെഫ്റ്റ് സൈഡിലെ ഗ്ലാസ്, റിയർ ഗ്ലാസ്സിൽ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചൂട് അകത്തോട്ട് പോരുന്നത്. അപ്പം നമുക്ക് ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ അത്രയും ഫീൽ ചെയ്യാത്തതിൻ്റെ കാര്യം ഈ എ സി ഇവിടെ തൊട്ട് ഫ്രണ്ടിൽ വരുന്നുള്ളതുകൊണ്ട് നമുക്ക് അടിക്കുന്നുള്ളതുകൊണ്ടാണ് ഫ്രണ്ടിലത്തെ റൈറ്റ് സൈഡിലെ ഗ്ലാസ്സിലെ ടെമ്പറേച്ചർ നമ്മൾ അറിയാതെ പോകുന്നത്. പക്ഷേ പുറയിൽ അത് നന്നായിട്ട് ഫീൽ ചെയ്യും. ഇത് ഫീൽ ചെയ്തിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടേക്കും. അപ്പോൾ എനിക്കും കൂടെ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്കത് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ.